അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കണോ. ഇവിടെ ഐഷുട്ടിക്കും അലഹമ്മദില്ല, ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നുള്ള പോലെ തന്നെയാണ്, ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച ആയിട്ട് അങ്ങനെ തന്നെയാണല്ലോ. അലഹമ്മദില്ല, ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. 2023 ജനുവരി 3 നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അലഹമ്മദില്ല, ഇന്നേക്ക് ഒരു വർഷമായി. അതിനിടയിൽ നമുക്ക് 137K സബ്സ്ക്രൈബേഴ്സായി, പ്ലേ ബട്ടൺ കിട്ടി. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ്. എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല, അത്രത്തോളമാണ്. ഇന്ന് 3 ജനുവരി 2024 ഇന്ന് മറ്റൊരു കാര്യത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇൻഷാല്ലാ ഇതും നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. അതിനു മുമ്പായിട്ട് നമുക്ക് പ്ലേ ബട്ടൺ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളാണല്ലോ അതിന് അർഹ, കാണാൻ അർഹതയുള്ളവർ. നിങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കാൻ പറ്റുമോ? ഇൻഷാല്ലാ ഞാനത് കാണിച്ചു തരാം. പറഞ്ഞിരുന്നില്ല നമുക്ക് കുറച്ച് ദിവസമായി ഇത് എത്തിയിട്ട് എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ഫ്രണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ പോയി അത് വാങ്ങിച്ചു. ഐഷുട്ടിക്ക് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അതുപോലെ ഐഷുട്ടിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കാനൊക്കെ പോയപ്പോൾ ഇതും കൂടെ എടുത്ത് പോന്നു. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം അനിയത്തി വന്നിട്ടുണ്ട്, അവളാണിത് ഓപ്പൺ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്ലേ ബട്ടൺ എത്തിയിട്ടുണ്ട്, കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന്. അതിന് ശേഷം ഒരുപാട് ആൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു പ്ലേ ബട്ടൺ കിട്ടിയോ ഇത്താന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. ഇതാ അൺബോക്സ് ചെയ്യാണ്. ഇതിൽ നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സൈൻ ചെയ്തിട്ട് ഒരു പേപ്പറുണ്ട്. പിന്നെ അതുപോലെ ദാ സിൽവർ പ്ലേ ബട്ടൺ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് 100K സബ്സ്ക്രൈബേഴ്സ് ആയാൽ യൂട്യൂബ് തന്നെ നമുക്ക് നമ്മളെ അഡ്രസ്സിലേക്ക് പ്ലേ ബട്ടൺ അയച്ചു തരുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളത് അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രം നമുക്ക് യൂട്യൂബ് അയച്ചു തരുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് സമയമെടുത്തു കിട്ടാൻ. അതാണ് സന്തോഷമുള്ള ഒരു കാര്യം. ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിലും വിജയിക്കാൻ കഴിയുള്ളൂ. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടായാലും നമുക്ക് എല്ലാ മാസവും എൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂല. ചില മാസം വ്യൂസ് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഈ മാസം കിട്ടുമല്ലേ, അല്ലെങ്കിൽ 1-2 മാസത്തിന് തന്നെ നമുക്ക് കിട്ടൂല. $100 ആയാൽ മാത്രമേ നമ്മളെ കയ്യിലേ കിട്ടുള്ളൂ. ചില മാസങ്ങളിൽ നമുക്ക് $100 ഒരു മാസം കൊണ്ട് തന്നെ ആവും. ചില മാസം 2-3 മാസം എടുത്താലേ നമുക്ക് $100 കിട്ടുള്ളൂ. അപ്പോൾ അതൊരു കൃത്യമായിട്ട് എല്ലാ മാസം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം എനിക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളോട് എല്ലാവരും പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിനിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ കോഴ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്. സ്പാർക്ക് അക്കാഡമി എന്നാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. കാലിക്കറ്റ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന SERT കൗൺസിൽ എന്ന ഒരു സ്ഥാപനത്തിൻ്റെ സബ് സെൻ്ററായിട്ടാണ് നമ്മൾ കൊപ്പത്ത് തുടങ്ങിയിട്ടുള്ളത്. MTTC, PPTTC, ITTC, Arabic TTC, Islamic TTC, അങ്ങനെ പിന്നെ അതുപോലെ SSLC, +2, ഡിഗ്രി, കൗൺസിലിംഗ് സൈക്കോളജി, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. അതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാവും, ഒരു ജോലിക്ക് അത്യാവശ്യമുള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെയാണ് ടെൻഷൻ കാരണം ജോലിയൊന്നും അത്യാവശ്യമല്ല, പക്ഷേ നമ്മൾ വെറുതെ വീട്ടിലിരുന്നിട്ട് സമയം കളയുക, ഈ ഫോണ് നോക്കുക, ഫോണിൽ നമ്മൾ റീചാർജ് ചെയ്യുക, ആ പൈസ കളയുക, നമ്മളെ സമയവും പൈസയും വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതുകൊണ്ട് ഒരു ഉപകാരമില്ല. എന്തെങ്കിലും ഉപകാരമുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് നമ്മൾ ഒന്ന് കണ്ട് പിന്നെ വേറൊന്ന് കാണും, അത് തുടർച്ചയായിട്ട് ഇങ്ങനെ മണിക്കൂറോളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ മക്കളെ ശ്രദ്ധിക്കാൻ കഴിയില്ല, നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ വേഗം പണി തീർത്ത് ഇത് കാണണം എന്നുള്ളൊരു, ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയക്ക്. അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മളെ സമയവും പൈസയും വെറുതെ വേസ്റ്റായി എന്നുള്ളൊരു കുറ്റബോധം എന്തായാലും എനിക്കുണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് സമയം ഇങ്ങനെ യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അങ്ങനെ അധികം കയറാറില്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ റീൽസ് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ടാണ് ഇന്നിപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ, മനസ്സിന് എന്തോ ഒരു വിഷമം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കണ്ടല്ലോ. നമ്മളടുത്ത് ഫോണുണ്ട്, നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ കോഴ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു തുക മുടക്കുന്നു. അതിൽ നിന്ന് നമുക്ക് വലിയ ഉപകാരം. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു കാര്യമല്ലേ. പിന്നെ ഇപ്പം നമ്മൾ വിചാരിക്കും ഇനി ഈ പ്രായത്തിൽ ഇപ്പം എന്താ ഞാൻ പഠിക്കണമെന്നുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോഴാണ് ശരിക്കും നമ്മൾ പഠിച്ചാൽ നമുക്ക് പക്വതയോടുകൂടെയും അത് പഠിക്കണം എന്നുള്ള മനസ്സോടുകൂടെയൊക്കെ നമ്മൾ ഇരിക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ അന്ന് പഠിച്ചില്ലല്ലോ എന്നുള്ള കുറ്റബോധം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനും പറയുന്നത് മനസ്സിലാക്കാനും അതുപോലെ നമുക്ക് പഠിക്കാനും എക്സാം എഴുതാനും മാർക്ക് കിട്ടാനൊക്കെ ഏറ്റവും കൂടുതലുള്ള സമയ ചാൻസ് ഉള്ളൊരു സമയമാണ് ഇപ്പോൾ.
കാര്യം നമ്മൾ ഇപ്പം മനസ്സിലാക്കി തുടങ്ങി എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ വില, അല്ലെങ്കിൽ എനിക്കൊരു ജോലി ഇല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞ് നമ്മളെ മാനസിക പിരിമുറുക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് വിദേശത്താണ്, കുട്ടികളെ സ്കൂൾ പറഞ്ഞയച്ചു, പിന്നെ നമ്മൾ ഒറ്റക്കാണ് വീട്ടിൽ. നമ്മൾ വെറുതെ നമ്മളെ സമയം ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മളിങ്ങനെ ആക്റ്റീവാണ്. അപ്പം നമ്മൾ സമയം വെറുതെ നഷ്ടപ്പെടുകയാണ്. അത് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? അതില്ലേനും. അപ്പം നമുക്ക് ഏതായാലും ഫോണുണ്ട്, നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക, നമ്മളൊരു കോഴ്സ് ചെയ്യുക. അത്ര വലിയ എമൗണ്ട് ഒന്നും വരില്ല, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന തന്നെ ഉള്ളൂ. വീട്ടമ്മമാർക്ക് പ്ലസ് ടു കഴിഞ്ഞ വീട്ടമ്മമാർക്ക് ഏറ്റവും നല്ലൊരു ജോലിയാണ് ടീച്ചറാവുക എന്നുള്ളത്. MTTC കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ജോലി കിട്ടും. ഇന്ത്യയിലായാലും വിദേശത്തായാലും ഒക്കെ നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് MTTC. അപ്പോൾ TTCയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ 10-ാം ക്ലാസ് പാസ്സാകാത്തവരാണെന്നുണ്ടെങ്കിൽ 10-ാം ക്ലാസ് എഴുതിയെടുക്കാം നമുക്ക്. +2 പാസ്സാകാത്തവരാണെങ്കിൽ +2 എഴുതിയെടുക്കാം. എന്തൊക്കെ മാർഗങ്ങളുണ്ട് നമുക്കെന്നറിയോ? പഠിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്, നമ്മളതൊന്നും യൂട്ടിലൈസ് ചെയ്യണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അത് ലെവലിലേക്ക് എത്തിച്ചാൽ നമ്മളെ ചാനലിൽ കാണുന്ന ആരെങ്കിലും, നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പഠിക്കട്ടെ, അവർ സന്തോഷത്തോടു കൂടെ സമാധാനത്തോടു കൂടെയൊക്കെ ജീവിക്കട്ടെ. പിന്നെ അതുപോലെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൗൺസിലിംഗ് സൈക്കോളജി ഉണ്ട്. സൈക്കോളജിയൊക്കെ നമുക്ക് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാവും. പിന്നെ നമുക്ക് കോഴ്സസ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റും കിട്ടുന്നുണ്ട്, അതുവഴി നമുക്ക് ഒരു ജോലിക്കും ശ്രമിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരുപാട് വഴികളുണ്ട്, നമ്മളതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. നമ്മൾ പലതിലുമായിട്ട് എൻഗേജ്ഡ് ആണ്. പിന്നെ നമുക്ക് നിങ്ങളൊക്കെ ഇതിലേക്ക് വന്നാൽ നമുക്കത് വലിയൊരു കാര്യമല്ലേ. നമ്മുടെ ഐശ്വട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ഉപകാരമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കോഴ്സ് എടുത്താൽ എന്തായാലും നഷ്ടം സംഭവിക്കില്ല, ഒരറിവും ചെറുതല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഡിസൈനിങ് കോഴ്സസ് ഉണ്ട്, ടൈലറിങ് ഉണ്ട്, അങ്ങനെ ഗ്രാഫ്സ് വർക്കുള്ള കുറേ കോഴ്സസ് ഉണ്ട്. എന്തായാലും ഞാൻ കോഴ്സ് ഡീറ്റെയിൽസൊക്കെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പം ഞാനതിൽ വാട്സപ്പ് നമ്പറും കൊടുക്കാം. ഇതിലും ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ 2024 മറ്റൊരു തുടക്കം. ഇത് വിജയിക്കാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ മാക്സിമം ഏതെങ്കിലും കോഴ്സ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടൊക്കെ ഒന്ന് പറഞ്ഞ്. ഒരുപാട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടാനിട്ടായിരിക്കാം. അവരിലേക്കൊക്കെ നമ്മളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടൊന്ന് പറഞ്ഞ് ഏതെങ്കിലും കോഴ്സസ് അവരോടൊക്കെ ഒന്ന് ചെയ്യാൻ പറയുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഐശ്വൻ്റെ കാര്യത്തിൽ കുറച്ച് എന്താ പറയുക, എണീൻസ് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇൻഷാല്ലാ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വിട്ടുതരാം. പിന്നെ ഐശ്വട്ടിയുടെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നതൊക്കെ.